ഭർത്താവിനെയും ബന്ധുക്കളെയും വിഷം കൊടുത്തു കൊന്ന കൂടത്തായിലെ ജോളി, ജ്യൂസിൽ കീടനാശിനി കലർത്തി കാമുകനെ കൊലപ്പെടുത്തിയ ഗ്രീഷ്മ, കേരളത്തെ നടുക്കിയ കൊടും കുറ്റവാളികളുടെ പട്ടികയിലേക്ക് മറ്റൊരു പേരുകൂടി, ഡോക്ടർ മയൂർനാഥ്. സ്വന്തം അച്ഛനെ കടലക്കറിയിൽ വിഷം കൊടുത്തു കൊന്ന മകൻ. ഇതോടൊപ്പം ആറന്മുളയിലെ അമ്മയുടെയും കൊച്ചിയിലെ ഒരു ഗൃഹനാഥന്റെയും കൊടുംക്രൂരതകൾ കേട്ട് കേരളം വിറങ്ങലിച്ച ദിവസമാണിത്. ആ കേസുകളിലേക്കാണ് പോലീസ് പട്രോൾ പോകുന്നത്. സ്വാഗതം. സ്വന്തം അച്ഛനെ വിഷം കൊടുത്തു കൊന്ന ശേഷം ആ കൈകൾ കൊണ്ട് ശേഷക്രിയ ചെയ്യുക. ചിതയടങ്ങും മുൻപേ മകന്റെ കൊടും ക്രൂരതയെക്കുറിച്ച് പോലീസ് മണത്തടഞ്ഞിരുന്നു. തൃശൂർ സ്വദേശി ശശീന്ദ്രനെ കൊലപ്പെടുത്തിയത് സ്വന്തം മകനാണെന്നറിഞ്ഞതോടെ നാട്ടുകാരും ബന്ധുക്കളും ഞെട്ടി. 15 വർഷം ഉള്ളിലൊതുക്കിയ പകയാണ് അരുൺ കൊലയിൽ കലാശിച്ചത്. അച്ഛൻ ബാക്കി വെച്ച കടലക്കറി രണ്ടാനമ്മയും മുത്തശ്ശിയും രണ്ട് തൊഴിലാളികളും കഴിച്ചതോടെ അവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ താൻ ലക്ഷ്യമിട്ടത് അച്ഛനെ മാത്രമായിരുന്നുവെന്നാണ് പ്രതിയായ ഡോക്ടർ മയൂർനാഥ് പോലീസിനോട് തെളിവെടുപ്പിനിടെ പ്രതികരിച്ചത്. സ്വാഭാവിക മരണമായി എഴുതിത്തള്ളുമായിരുന്ന കേസിന് തുമ്പുണ്ടായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകളാണ്. അമ്മ മരിച്ചത് മുതൽ അച്ഛനോട് തുടങ്ങിയ പക അതാണ് ക്രൂരമായ കൊലയിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. 25-കാരനായ മയൂർനാഥ് നാട്ടിലും വീട്ടിലും ഒറ്റയാൻ, ആരോടും അധികം സംസാരിക്കാത്ത പ്രകൃതം. MBBSന് സീറ്റ് ലഭിച്ചെങ്കിലും വേണ്ടെന്ന് വെച്ച് ആയുർവേദത്തിൽ ബിരുദം. സ്വന്തമായി മരുന്ന് നിർമ്മിക്കാൻ ഗവേഷണശാല. മദ്യപാനം, പുകവലി തുടങ്ങിയ ദുശീലങ്ങളൊന്നുമില്ല. ഒരു കാതിൽ രണ്ട് കമ്മലുകളും ഇടയ്ക്കിടെയുള്ള ഹെയർ സ്റ്റൈൽ മാറ്റവും മാത്രമാണ് മയൂർനാഥിലെ ന്യൂ ജനറേഷൻ ചിഹ്നങ്ങളായി നാട്ടുകാർ കണ്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം വരെയും ഡോക്ടർ മയൂർനാഥിനെ കുറിച്ച് നാട്ടുകാർക്കെല്ലാം പറയാൻ നല്ലത് മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് ഈ യുവാവിന് വില്ലന്റെ പരിവേഷമാണ്. സ്വന്തം അച്ഛന്റെ ജീവനെടുത്ത ക്രൂരനായ കൊലയാളി. ഞായറാഴ്ച രാവിലെ 9 മണിക്ക് വീട്ടിൽ നിന്നും ഭക്ഷണം കഴിച്ചതാണ് മയൂർനാഥിന്റെ അച്ഛൻ ശശീന്ദ്രൻ. ഇഡലിയും കടലക്കറിയും സാമ്പാറും. തുടർന്ന് ATM കൗണ്ടറിൽ നിന്നും പണമെടുക്കാൻ പോകുന്നതിനിടെ രക്തം ഛർദ്ദിച്ച് അവശ നിലയിലായി. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഒപ്പം ഭക്ഷണം കഴിച്ച അമ്മ 92 വയസ്സുള്ള കമലാക്ഷി, ശശീന്ദ്രന്റെ രണ്ടാം ഭാര്യ ഗീത, പറമ്പിൽ തെങ്ങ് കയറാനെത്തിയ തൊഴിലാളികളായ തണ്ടിലം പറമ്പിൽ ശ്രീരാമചന്ദ്രൻ, മുണ്ടൂർ സ്വദേശി ചന്ദ്രൻ എന്നിവരും രക്തം ഛർദ്ദിച്ച് ഗുരുതരാവസ്ഥയിലായി. വീട്ടിലുണ്ടായിരുന്ന മകൻ മയൂർനാഥ് മാത്രം ഭക്ഷണം കഴിച്ചിരുന്നില്ല. അടുത്തിടെ വയറ്റിൽ ശസ്ത്രക്രിയ നടത്തിയതിനാൽ ദ്രവരൂപത്തിലുള്ള ഭക്ഷണം മാത്രമാണ് കഴിക്കുന്നതെന്നാണ് ബന്ധുക്കളെ അറിയിച്ചിരുന്നത്. ഇഡലിയുടെ മാവ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതിനാൽ ഭക്ഷ്യവിഷബാധയ്ക്കുള്ള സാധ്യത കുറവായിരുന്നു. ഭക്ഷ്യവിഷബാധ സാധ്യത ഡോക്ടർമാരും തള്ളിയതോടെ സംഭവം കൊലപാതകമെന്ന സംശയം പോലീസിന് ശക്തമായി. എന്നാൽ സംശയിക്കത്തക്കതായിരുന്നില്ല മയൂർനാഥിന്റെ പെരുമാറ്റം. ശശീന്ദ്രന്റെ സംസ്കാര കർമ്മങ്ങൾ നിർവഹിച്ചതും മയൂർനാഥ് തന്നെ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വിഷം എന്ന് തിരിച്ചറിയാൻ കഴിയാതെ വന്നതോടെയാണ് കൊലപാതക സാധ്യത തെളിഞ്ഞു വന്നത്. അച്ഛന്റെ സംസ്കാര ചടങ്ങിന് ശേഷം മയൂർനാഥിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. ആദ്യം പിടിച്ചു നിന്നെങ്കിലും പിന്നീട് പ്രതി കുറ്റം സമ്മതിച്ചു. അച്ഛനെയാണ് കൊല്ലാൻ ഉദ്ദേശിച്ചത്. വേറെ ആരെയും ഒന്നും ചെയ്യാൻ ലക്ഷ്യമിട്ടിരുന്നില്ല. പോലീസിനോട് മയൂർനാഥ് വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ്: അച്ഛനോടും രണ്ടാനമ്മയോടും ദീർഘകാലമായി ഉണ്ടായിരുന്ന പകയാണ് കൊലയിൽ കലാശിച്ചത്. മയൂർനാഥ് ഗൂഗിളിൽ രാസവസ്തുക്കൾ തെരഞ്ഞിട്ടുണ്ടെന്നും ഓൺലൈനിൽ ചിലത് വാങ്ങിയതുമൊക്കെ പോലീസ് കണ്ടെത്തിയിരുന്നു. സ്വന്തമായാണ് വിഷം നിർമ്മിച്ചതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. മയൂർനാഥിന്റെ പകയെക്കുറിച്ച് ബന്ധുക്കളിൽ നിന്നും പോലീസിന് ലഭിച്ചത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ശശീന്ദ്രന്റെയും ആദ്യ ഭാര്യ ബിന്ദുവിന്റെയും മകനാണ് മയൂർനാഥ്. 15 വർഷം മുൻപ് മയൂർനാഥിന്റെ കഴുത്തിലൊരു മുഴയുണ്ടായി. ശസ്ത്രക്രിയ കഴിഞ്ഞതിന് ശേഷം തല അല്പം ചരിച്ചു വെച്ചാണ് ഡോക്ടർമാർ മുറിവ് കെട്ടി വീട്ടിലേക്ക് അയച്ചത്. ഈ കാഴ്ച
ബിന്ദുവിന് കടുത്ത മനപ്രയാസമുണ്ടാക്കി. നേരത്തെ തന്നെ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ബിന്ദു മണ്ണെണ്ണ ഒഴിച്ച് സ്വയം തീ കൊളുത്തി ജീവനൊടുക്കി. ഭാര്യ മരിച്ച ഒരു വർഷം തികയും മുൻപ് ശശിധരൻ പുനർവിവാഹം കഴിച്ചു. ഇതാണ് മയൂർനാഥിന് അച്ഛനോടുള്ള പകയ്ക്ക് കാരണം. പഠനത്തിൽ അതിസമർത്ഥനായ യുവാവ് ആയുർവേദ മരുന്നുകൾ സ്വയം ഗവേഷണം നടത്തി കണ്ടെത്താൻ അടുത്തിടെ വീടിന്റെ മുകളിൽ ഒരു ലാബ് സജ്ജമാക്കിയിരുന്നു. ഈ ലാബിനു വേണ്ടി ഇടയ്ക്കിടെ മയൂർനാഥ് പണം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് ശശീന്ദ്രനുമായി വലിയ വഴക്കിന് കാരണമായിരുന്നതായും പോലീസ് പറയുന്നു. വലിയ സാമ്പത്തിക ശേഷിയുള്ളതാണ് ഈ കുടുംബം. കുടുംബത്തിന്റെ ദുരവസ്ഥയും ഞെട്ടലിലാണ് നാട്ടുകാരും ബന്ധുക്കളും. പ്രതിയെ പോലീസ് സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തൃശൂർ ACPയുടെയും ഫോറൻസിക് സംഘത്തിന്റെയും നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. കുട്ടിക്കാലത്ത് മനസ്സിൽ കയറി പറ്റിയ മിഥ്യാധാരണകൾ മുതിർന്നിട്ടും ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടും മയൂർനാഥിനെ അത് വിട്ടൊഴിഞ്ഞില്ല. അതാണ് അരുൺ കൊലയിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കുട്ടികളിലാണെങ്കിലും മാനസിക വൈകല്യമുണ്ടെങ്കിൽ ചികിത്സ അത്യാവശ്യമാണെന്ന് കൂടി ഓർമ്മിപ്പിക്കട്ടെ. കുഞ്ഞുങ്ങളെ നൊന്തുപറ്റ